വിധുവിന് ഇതുവരെ കൂടെ പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീമെയിൽ സിംഗർ ജോത്സ്ന. ജോത്സ്നയുടെ കൂടെയാണ് കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളത്. കൂടുതൽ കംഫർട്ടബിൾ. എന്റെയും ജോത്സ്നയുടെയും വോയിസ് ഭയങ്കര മാച്ചിങ്. ഇതുവരെ കേട്ടിരിക്കുന്ന ഏറ്റവും മോശമായ മലയാളം ഗാനം ശുഭരാത്രി അല്ലാതെ. മലയാളം മ്യൂസിക് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ എന്താണ്? ആസ് എ സിംഗർ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മ്യൂസിക് ഇതിൽ നമ്മുടെ മെലഡി കുറച്ചൊന്ന് മെലഡി ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് സിറ്റുവേഷൻ ഡിമാൻഡ്, നമ്മുടെ ഫാസ്റ്റ് ലൈഫിനെ വെച്ചുള്ള സിറ്റുവേഷൻസ് ആണ് കൂടുതൽ മീനിങ്ലെസ് സോങ്സ്. പിന്നെ അത് മാത്രമല്ല സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ചാണ് മ്യൂസിക് ഡയറക്ടേഴ്സ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ ഈയാൻ പാട്ടുകളുടെ ജീവിതം എന്നൊക്കെ പറയില്ല, അങ്ങനെ വളരെ ലൈഫ് ഇല്ലാത്ത സോങ്സ് ആയി മാറും. ഇതു പാട്ടുകാരനാണ്, പക്ഷെ ആങ്കറിങ്ങും അഭിനയവും ഒക്കെ ഇതിനിടയിൽ ഒന്ന് ശ്രമിച്ചു. സിംഗറിനെ മാറ്റി നിർത്തിയാൽ ആങ്കറിംഗ് ആണോ ആക്ടിംഗ് ആണോ ബെറ്റർ? ആങ്കറിംഗ്. ഇതുവരെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വേർസ്റ്റ് ക്രിട്ടിസിസം, ഏറ്റവും മോശമായി പറഞ്ഞ കാര്യം വിധുവിനെ കുറിച്ച് വിധു കേട്ടിരിക്കുന്നത്? എൻ്റെ വോയിസ് വളരെ, അതായത് എന്താ പറയണ്ടേ, സ്ത്രീകളുടെ സൗണ്ടുമായിട്ട് വളരെ അങ്ങനത്തെ ഒരു ഒരു ഇതാണ്, സ്ത്രയണ ശബ്ദം ഉണ്ട്. എൻ്റെ അമ്മേ, ഏറ്റവും നല്ല കോംപ്ലിമെന്റ്. ഏറ്റവും നല്ലതും വോയിസിനെ കുറിച്ച് തന്നെ. എനിക്ക് ചിത്ര ചേച്ചി തന്നൊരു വലിയൊരു കമന്റ് ഉണ്ട്. ചിത്ര ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിൽ വെച്ച് വൺ ഓഫ് ദി ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വിധുവിനെ ശബ്ദത്തെക്കുറിച്ച്. റിയാലിറ്റി ഷോസിനെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ നിർത്തി. ദർശന്റെ സമയം ആയിരിക്കും. ഗുഡ് മോർണിംഗ്. ഓക്കേ, ഒരു അല്ലെങ്കിൽ അതിന്റെ നിലവാരം കുറച്ചുകൂടി കൂട്ടണം. വിധുവിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്, ഏതെങ്കിലും ഒരു ഫെലോ സിംഗറിനെ ഔട്ടർ സ്പേസിലേക്ക് വിടാം ജീവിതകാലം മുഴുവൻ. ആരാ പറഞ്ഞു വിടും? ശരിക്കും വിചാരിച്ചു നമ്മുടെ കേരളത്തില് ഇങ്ങനത്തെ ഒരു റൗണ്ട് ഒന്നും വർക്ക് ചെയ്യില്ല എന്ന്. പക്ഷെ നമ്മുടെ യുവത്വത്തിൽ എന്റെ കോൺഫിഡൻസ് വളരുകയാണ്. ദാറ്റ് വാസ് ഫൺ. നിങ്ങളെയൊക്കെ ആൾക്കാർ കാണുന്നത് ഗായകരായിട്ടും രഞ്ജിനി സുഖാണോ മോളെ? വിധു ഒരു ഗായകൻ എന്നുള്ള നിലയിൽ പറയുകയാണെങ്കിൽ നന്നായി അവൻ്റെ കഴിവിൻ്റെ പരമാവധി അവൻ ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അമ്മതിൻ്റെ പാട്ടൊക്കെ പഠിച്ചു, അവൻ നന്നായിട്ടൊക്കെ പാടുന്നുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, എല്ലാത്തിനും ഒരു ഭാഗ്യവും ഇതൊക്കെ വേണല്ലോ. അതെല്ലാം അവന് സമയാസമയങ്ങളിൽ കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സന്ദർഭം എന്ന് പറഞ്ഞത് അവൻ ഇളയരാജയുടെ അടുത്ത് ഒരു അവസരം ചോദിച്ചു ചെന്നു. അപ്പോൾ വിനു ചക്രവർത്തിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവിടെ ചെന്ന് അവനോട് ഇഷ്ടമുള്ളൊരു പാട്ട് പഠിക്കോളം പറഞ്ഞു. അവൻ ഒരു ലളിതഗാനാണ് പാടിയത്, മലയാളം. അത് കഴിഞ്ഞിട്ട് പൊയ്ക്കോളം പറഞ്ഞു. എന്തോ ഇവൻ പാടിയത് ഇഷ്ടപ്പെട്ടില്ലേ, ഇനി വേറെ എന്തെങ്കിലും പഠിക്കണമെന്നുള്ളതുകൊണ്ട് നേരെ ഇളയരാജയുടെ അടുത്ത് ചോദിച്ചു, എന്നാ സാർ വേറെ ഏതാവത് പാടണമാ, ഉങ്ങൾക്ക് പിടിക്കില്ലേ? ഇല്ല ഇല്ല, എന്താ ഒരേ ഒരു പാട്ട് പോതും, അവന് പാടെ തിരിയുമോ? ഇല്ല. മൂന്നാമത്തെ ദിവസം ഞങ്ങളിവിടെ എത്തി, ഉടനെ കോൾ വന്നു, റെക്കോർഡിംഗ് ഉണ്ട്, സ്വല്ലം മറന്ന കഥ. സംവിധായകനായ ചേരൻ നായകനായി അഭിനയിക്കുന്ന ആ ഒരു ഫിലിമിലാണ്. ഒരു നല്ലൊരു പാട്ട് കൊടുത്തു, ആ പാട്ടും ഹിറ്റായി. അങ്ങനെ പിന്നെ അവന് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ കൂടെ കൊണ്ടുപോകും, ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഇപ്പോൾ നമുക്ക് ദൈവത്തിന് മറന്ന് പറയാൻ പാടില്ലല്ലോ. എല്ലാം നല്ല നിലയിൽ ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 5.5 വർഷമായി. അവർ വളരെ സന്തോഷമായിട്ട് പോണു. ഒരു മകൻ എന്ന നിലയിൽ നിന്ന് പറഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ പോയി. എല്ലാം അച്ഛനോട് ചോദിച്ച് അച്ഛൻ്റെ ഇതോടുകൂടി അവൻ നീങ്ങുള്ളൂ. അത്രയും നല്ല ഇതിലാണ്. ഇതുവരെ ഒരു മറ്റൊരു വിധത്തിലുള്ള ഒരു ഇതുകളും ഞാൻ തെറ്റും അവനിൽ കണ്ടിട്ടില്ല. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഇപ്പോഴും കുട്ടികളുടെ സ്വഭാവമാണ്. ഇപ്പോൾ വന്നാലും കളിയാക്കലും അമ്മയെ പറ്റിക്കലൊക്കെ തന്നെയാണ് അവനിപ്പോഴും ജോലി. ഇപ്പോഴും ആ സ്വഭാവത്തിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. മരുമകളും അതെ, നല്ല കുട്ടിയാണ്, അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതുകൊണ്ടിപ്പോൾ എനിക്ക് കുറേ ജോലി ആശ്വാസമായി. എല്ലാം മോളെ തന്നെ ചെയ്തോളും. ഞാൻ ഗൾഫിലായിരുന്നു, അമ്മ അത്ര ഒരു എക്സ്പോഷർ ഇതിൽ പോണ ആളല്ല. അമ്മയാണ് അവനെ എല്ലാ കോമ്പറ്റീഷൻസിനും കൊണ്ടുപോയിരുന്നത്. ഇതു പാട്ടിൽ തുടക്കം മുതൽ ഫോർ എ വെരി ലോങ് ടൈം അച്ഛനായിരുന്നു എല്ലായിടവും കൂടെ. അല്ല, തീർച്ചയായിട്ടും ഞാൻ എന്നെ കറക്റ്റ് വേണ്ട രീതിയിൽ, കാരണം എൻ്റെ അച്ഛനെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു സ്ട്രോങ് ഒരു പില്ലറാണ്. കാരണം ഞാൻ വെറും ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് ആ സമയത്ത് എൻ്റെ സമയത്ത് വരെ എൻജിനീയറിങ് എൻ്റെ അങ്കിൾമാർ എൻ്റെ മാമന്മാരെല്ലാവരും വന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, കാശുണ്ടല്ലോ പ്രതാപന്, കാശ് കൊടുത്ത് അവനൊരു സീറ്റ് വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവനൊരു അച്ഛനായാലും അവൻ എൻജിനീയറിങ് പാസ്സാവില്ല എന്നുള്ളത് എൻ്റെ അച്ഛൻ പറഞ്ഞത്. അപ്പം അത്രയും ഉറപ്പുണ്ടായിരുന്നു എൻ്റെ പഠിത്തത്തിൽ. അതുപോലെ അമ്മ എന്ന് പറയുന്നത് അമ്പലത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇത് വെറുതെ പറയുന്നതല്ല, അമ്പലത്തിനൊന്നും നിങ്ങൾ പോയില്ലെങ്കിലും കുഴപ്പമില്ല, അമ്മയെ വിഷമിപ്പിക്കാതിരുന്നാൽ. സത്യം സത്യം, ആ അത് പറയുമ്പോൾ തന്നെ ജോസിന അടുത്തേക്ക് വരാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ജോസിനെ പോലെ തന്നെ അവിടെ നിഴല് പോലെ ഉണ്ടാവും. ജോസിനെ കാണുന്നതിന് മുമ്പ് അവിടെ ഹായ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഉള്ളൂ. ബിക്കോസ് അത്രയും ഇപ്പൊ വിധുവിന്റെ പോലെ അച്ഛൻ നടക്കുന്ന പോലെ തന്നെ ജോസിനയുടെ കൂടെ അമ്മയുണ്ട്. അമ്മയും ഈ മ്യൂസിക്കൽ ഇൻഡസ്ട്രീന്റെ പാട്ടാണ്, അതുപോലെ തന്നെ അച്ഛനും. അമ്മയ്ക്ക് വരാൻ പറ്റാത്ത അച്ഛനും കണ്ടാ കുറച്ച് സീരിയസ് ആണെങ്കിലും അതെ അച്ഛനെ കണ്ട അച്ഛനെ ചോദിച്ചിരിക്കണ അറിയോ, അങ്കിളുടെ മനസ്സിൽ ഒരു കളത്തരവും ഇല്ല. ഞാൻ ജോസിന്റെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടോ മുഖത്ത് വെട്ടി തോന്നുന്നു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വിധു എന്നുള്ളത് അത് അങ്ങനെ തന്നെ പറയും. ഞങ്ങള് കൊറേ കാലമായിട്ട് ഗൾഫിലൊക്കെ ആയിരുന്നു, ഗൾഫിലാണ് ജോസിന് ജനിച്ചത്, കുവൈറ്റിൽ. അവിടെ നിന്ന് തന്നെ കുറേശ്ശെ പാട്ടൊക്കെ പഠിക്കാൻ തുടങ്ങിയിരുന്നു ഗൾഫിൽ വെച്ചിട്ട് തന്നെ. പിന്നീട് 10 ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നത്. നാട്ടിൽ വന്നപ്പോൾ മനസ്സിലെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്നൊരു നല്ല മാഷെടുത്ത് പഠിപ്പിക്കണം, പാട്ട് പഠിപ്പിക്കണം എന്നല്ലാതെ മറ്റ് ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പാട്ട് പഠിക്കുക, എവിടെയെങ്കിലും ഒരു ഗാദറിങ്ങിലൊക്കെ ഒരു പാട്ട് പാടാം, അങ്ങനെയൊക്കെ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അപ്പോഴാണ് ആ സമയത്താണ് മോഹൻ സിത്താരയെ പരിചയപ്പെടുന്നതും മോഹൻ സിത്താര വഴി ഒരു പടത്തിൽ പാടുന്നതും അങ്ങനെയാണ് എല്ലാം ചേഞ്ച് ആവുന്നത്. ജോസിനെ ഞങ്ങൾ ചിന്നു എന്നാണ് വിളിക്കുക. അപ്പോൾ ചിന്നുൻ്റെ കുട്ടിക്കാലത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഒരു എന്താണ് ശാന്ത സ്വഭാവമായിരുന്നു. വലിയ വാശി കരച്ചിൽ അങ്ങനത്തെ ദേഷ്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കുറച്ച് ദേഷ്യമൊക്കെ തുടങ്ങിയേക്കുന്നത്. അന്ന് ഈ പറഞ്ഞ പോലെ പാടാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. ആര് വീട്ടിൽ വന്നാലും ചിന്നു ഒന്ന് പാടുമെന്ന് പറഞ്ഞാൽ പാട്ട് തുടങ്ങിയാൽ പ്ലീസ് ഒന്ന് നിർത്തുമെന്ന് പറയണം, അപ്പോഴേ പിന്നെ നിർത്തുള്ളൂ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ജോത്സ്നയിൽ വളരെ പ്രകടമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മിക്ക സ്വഭാവത്തിലും. മറ്റതൊരു ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ല, ആകെ ചെയ്യണത് മാഗി ന്യൂഡിൽസ് ഉണ്ടാക്കലാണ്. ഇപ്പം ഫുൾ വീട്ടിലെ ഗ്രോസറി വാങ്ങിക്കൽ, കുക്കിങ്, വീട് ഭരണം എല്ലാം തന്നെയാണ്. അത് നല്ല ഇൻട്രസ്റ്റോടും ഹാപ്പി ആയിട്ടും ചെയ്യണം, അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞാൽ ദൈവ ലൈക്ക് ഓൾ ദി ടൈം എൻ്റെ കൂടെ ഇങ്ങനെ രണ്ട് പേരും ഉണ്ടായിരുന്നു. അമ്മ ഓഫ്കോഴ്സ് എൻ്റെ കൂടെ വന്നിരുന്നെങ്കിലും അതിനേക്കാളും കൂടുതൽ അച്ഛനാണ് വന്നിട്ടുള്ളത്. അപ്പം അച്ഛൻ ഇപ്പോൾ വെൻ ഐ ലുക്ക് ബാക്ക് ഈ പറഞ്ഞ മാതിരിയാണ് ദ കൈൻഡ് ഓഫ് സാക്രിഫൈസസ് എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ എൻ്റെ കൂടെ ഷോസിന് പോകുമ്പോൾ ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തൊക്കെ ചെയ്ത് കം ബാക്ക്. അപ്പോൾ യു ലൈക്ക് അച്ഛനെ സമ്മതിക്കണം കേട്ടോ, തനിക്ക് വേണ്ടി പുള്ളി കഷ്ടപ്പെട്ടും കണക്കൂല എന്ന് പറഞ്ഞു. ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും സിനിമയായാലും പാട്ടായാലും വാട്ട് എവർ ഇറ്റ് ഈസ് പുറത്തു നിന്ന് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഗ്ലാമറസ് ആയ ഒരു ഇൻഡസ്ട്രിയാണ്. നിങ്ങൾക്ക് വന്ന് സ്റ്റേജ് കയറി മേക്കപ്പ് ഇവിടെ നല്ല ഡ്രസ്സ് പാടിയാൽ മതി, അതിൻ്റെ പുറകിലുള്ള ഹാർഡ് വർക്കും ഡിഫിക്കൽട്ടീസും സാക്രിഫൈസസും ഒന്നും പെട്ടെന്നൊന്നും ആൾക്കാർ മനസ്സിലാക്കാറില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ ഐ സ്റ്റാർട്ടഡ് ഡീലിംഗ് കോൾസ് ഒക്കെ തന്നെ എടുക്കാൻ തുടങ്ങി. അച്ഛനെ ഇങ്ങനെ ടെക്നിക്കാണ് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ കോൾസ് വരും. നമ്മളല്ലേ നമ്മളെ സംസാരിക്കും, നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് നമ്മളെ വായിൽ നിന്ന് വീഴുന്നത് പിക്ക് ചെയ്ത് അടുത്തത് പറയാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ജോത്സ്ന അല്ലെങ്കിൽ വിധുവിനെ കുറിച്ച് ആൾക്കാർ പറയുന്ന പോലെ നിങ്ങൾ ആക്ച്വലി നല്ല ആൾക്കാരാണ്. എനിക്ക് നന്നായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ലൈഫ് ഇസ് സിമ്പിൾ അല്ലേ, വെറുതെ എന്തിനാ ടെൻഷൻ അടിച്ച് ബുദ്ധിമുട്ടി ജീവിക്കുന്നത്. യാ, സോ ബി ഹാപ്പി. ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ഇൻഡസ്ട്രിയിൽ ജെന്യുവിനെസ് എന്താണ് എന്ന് കണ്ടുപഠിക്കാൻ നിങ്ങളെ പോലെ കുറേ ആൾക്കാരുണ്ട്. ആൻഡ് ഐ ഹോപ്പ് വരുന്ന പുതിയ കുട്ടികളും ഇതൊക്കെ കണ്ടു തന്നെ പഠിക്കട്ടെ. ആൻഡ് ദ ഹോപ്പ് ഇസ് നോട്ട് ലോസ്റ്റ്.
നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായ വളരെ അടുത്ത കൂട്ടുകാരിയായ ജോത്സനയെ കുറിച്ച് ഒരു രണ്ട് നല്ല വാക്ക് പറഞ്ഞു അവസാനം. നന്ദി, നമസ്കാരം. ജോത്സനെ കുറിച്ച് എന്താ പറയണ്ടേ, ജോത്സന ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ജോത്സന സി എല്ലാത്തിനും ഉപരി ഉണ്ടല്ലോ, നമ്മള് പാട്ട് നന്നായിട്ട് പാടുകയോ പാടാതിരിക്കുകയോ അതൊക്കെ ദൈവം തരുന്നത്. പക്ഷെ ഏറ്റവും ആദ്യം നല്ലൊരു ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, അതാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. മാക്സിമം കഴിയുന്നതും മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കാത്ത രീതിയിൽ നടക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ജോത്സന അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ജോത്സന ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ ജോത്സന ജീവിക്കട്ടെ. നല്ലൊരു ഹസ്ബൻഡിനെയാണ് ജോത്സനെ കിട്ടിയിരിക്കുന്നത്, നല്ല പാരൻസിനെ കിട്ടി. അപ്പോൾ യു ആർ വെരി ബ്ലെസ്ഡ്. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ആ കൺഫ്യൂഷൻ ഉള്ള ആസുഖം മാത്രം, അതെ അത് മാത്രം. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. കൺഫ്യൂഷൻ ആണെങ്കിൽ അവസാനം കറക്റ്റ് ഡിസിഷൻ എടുക്കും, അത് കുഴപ്പമില്ല. Thanks for being a good friend. ഞാനാണ് പറയാനുള്ളത്. വിധു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ജെനുവൻ ആണ്. യു കെൻ ഡിസ്കസ് എനിത്തിങ് വിത്ത് ഹിം എന്നുള്ളതാണ്. എനിത്തിങ് അണ്ടർ ദ സൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം വിധുവായിട്ട്. ആൻഡ് വിധു ഇപ്പം നേരത്തെ പറഞ്ഞു, ഇപ്പം നമ്മൾ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ദ കൈൻഡ് ഓഫ് ട്രസ്റ്റ് ദറ്റ് യു ഹാവ് ഇൻ മീ, താങ്ക് യു ഫോർ ദാറ്റ്. ഇന്നത്തെ ഈ എപ്പിസോഡും അവസാനിക്കാൻ സമയമായി. ബട്ട് ബിഫോർ ദാറ്റ് ഐ നീഡ് ടു ഡു സംതിങ്. സോ ഞങ്ങളുടെ ഷോ എൻഡ് ചെയ്യുന്ന വി ടേക്ക് എ സെൽഫി. നിങ്ങളുടെ മ്യൂസിക് തുടരട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടരട്ടെ, ആൻഡ് മേ യു ബി ബ്ലെസ്ഡ്. കം ജോയിൻ മീ. അയ്യോ എന്റെ കൈന്ന് ഭയങ്കര തടി, എന്റെ കൈ ഒന്നി കൈ പിടിക്കടി. ഞാൻ പിടിക്കണോ? ഓ എന്റെ കൈ ഞാൻ പിടിക്കാം. സോറി, വലിയ തടി തന്നെ. ഓക്കേ ഓക്കേ, ഗോ, കം ക്ലോസർ, കം ക്ലോസർ. Okay. Thank you, sweetie. Thank you. Thank you for being supportive. Thank you so much.